ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം നീ ഞാൻ വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ ഞാൻ പഴുത്ത ചക്കയും പച്ച ചക്കയും കൊണ്ടാട്ടനാക്കി വെച്ചിക്കണല്ലോ അപ്പോൾ അത് പൊരിച്ച് കാണിക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്യണം കേട്ടോ അതിനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ മഴക്കാലത്താണ് ഇത് പൊരിക്കുക എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല മഴ വരുന്നുണ്ട് മഴൻ്റെ മുന്നേ നല്ല കാറ്റടിച്ചു രണ്ട് മൂന്ന് കഴുങ്ങ് അവിടെ പൊളിഞ്ഞ് ചാടിയിരിക്കണ് ഭാഗ്യത്തിന് നമ്മളെ പറമ്പിലൊന്നും ചാടിയിട്ടില്ല കേട്ടോ നമ്മളെ പറമ്പിലുണ്ട് കുറച്ച് കഴുങ്ങ് ഒന്നും ചാടിയിട്ടൊന്നുമില്ല ഇത് ചാടിയാൽ തന്നെ ഇപ്പം എൻ്റെ മുകളിൽ കൂടെ വീണതാ അമ്പും അപ്പോൾ പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇപ്പം നല്ല ഇരുട്ടായതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ഇട്ടത് കേട്ടോ കാരണം നേരെ രാത്രിയൊന്നും ആയിട്ടില്ല ഇരുട്ടായതുകൊണ്ട് ലേറ്റ് ഇട്ടതാണ് കാരണം പിന്നെ ഈ ചൂട് കാരണം എന്ത് ചെയ്തിക്കണമെന്നറിയോ ഞാനും കുഞ്ഞാണിയാക്കിയും കൂടിയും കൂടിയിട്ട് തെങ്ങും പട്ടയും കഴുങ്ങും പട്ടയൊക്കെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പുമാണ് നല്ല സുഖമാണ് അപ്പോൾ നല്ല ഇരുട്ടുമാണ് അപ്പോൾ ഷെഡിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചക്കയുടെ ഗുണങ്ങളാണ് ചക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം ക്യാൻസർ സെല്ലുകളിലുള്ള അണുക്കളെ നശിപ്പിക്കാനും ഒക്കെ ഉള്ള ഗുണങ്ങളുണ്ട് ചക്കയിൽ അതുകൊണ്ട് ചക്കങ്ങൾ കളയന്നെ ചെയ്യരുത് അതുപോലെ കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ ചീത്ത കൊളസ്ട്രോളിനെ പുറന്തള്ളിയിട്ട് നല്ല കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കാനുള്ളത് ചക്കയിലുണ്ട് വൈറ്റമിൻ സി ഉണ്ട് ധാതുക്കളുണ്ട് അതുപോലെ നാരുകൾ ധാരാളം ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു നേരം നമ്മൾ ചക്ക ഭക്ഷണമാക്കി കഴിച്ചാൽ തന്നെ വിശപ്പ് മാറുന്നത് പോലൊരു ഫീല് നമുക്ക് ഉണ്ടാവും അത്രയും നല്ല ഗുണമുള്ളതാണ് കേട്ടോ ചക്കക്ക് അപ്പോൾ നിങ്ങൾ എന്തായാലും അതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഈ സീസണിൽ ഇഷ്ടംപോലെ ചക്ക കിട്ടുമ്പോൾ ഞാനിത് ഉണ്ടാക്കിയ പോലെ തന്നെ നിങ്ങൾ ചക്ക പിന്നെ ഉണക്കണം എന്നിട്ട് ഉണ്ടാക്കണം അപ്പോൾ മഴക്കാലത്താണ് ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ മഴ വരുന്നുണ്ട് അപ്പോൾ ഈ മഴയെ തന്നെ ഞാൻ നിങ്ങൾ കുറച്ച് മഴയും കാണിച്ചു കേട്ടോ കുറച്ച് മഴ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ ചക്ക പൊരിക്കണത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങളത് കണ്ടിട്ടെങ്കിലും ഇങ്ങനെ വീഡിയോ ചെയ്യുമല്ലോ അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ചക്ക പൊരിച്ചത് ടിന്നിലിട്ട് വെച്ചപ്പോൾ പിന്നെ കുറച്ച് പൊരിച്ച് നോക്കിയിരുന്നു എന്താ ടേസ്റ്റ് എന്നറിയോ അപ്പോഴത്തെ ചക്കൻ്റെ ഒക്കെ കൊണ്ടാട്ടം തിന്നാൻ ഭയങ്കര ടേസ്റ്റ് കുട്ടികളൊക്കെ ആണെങ്കിലുണ്ടോ ഇഷ്ടംപോലെ കഴിക്കും രണ്ടോ മൂന്നോ നാലോ ചക്ക വെട്ടി പൊളിച്ചിട്ട് ചുള എടുത്തിട്ട് പഴുത്തതോ പച്ച പഴുത്ത ചക്ക പൊരിച്ചാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് പച്ച ടേസ്റ്റ് ഇല്ലയെന്നല്ല പഴുത്ത ചക്ക കഴിച്ചാൽ പിന്നെ പച്ച ചക്ക കൊണ്ടാട്ടം നമ്മൾ കഴിക്കൂല അത്രയും ടേസ്റ്റാണ് എൻ്റെ മോള് വന്നപ്പോൾ അത് മഴക്കാലത്തേക്കൊക്കെ ഒന്നും നിൽക്കില്ല അതിൻ്റെ മുന്നേ തന്നെ അതൊക്കെ തീർക്കും അത്രയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും പിന്നെ എന്താ പറയുക ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് ഉള്ളൊന്ന് ഓപ്ഷൻ അമർത്തി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലുള്ളൂ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഉള്ളൊന്ന് ഓപ്ഷൻ അമർത്തിയാലുള്ളൂ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനി ചക്ക വരകിണിയും ചക്കനെക്കുറിച്ച് കുറേ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് പിന്നെ ഇപ്പോൾ രണ്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നാമത്തെ വീഡിയോയാണ് ചക്കനെക്കുറിച്ച് ഇനിയും വീഡിയോ പിറകെ പിറകെ വരും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോക്ക് പോകാം കേട്ടോ മഴ പെയ്തിട്ടോ അപ്പോൾ ഇവിടെ അപ്പോൾ കണ്ടോ മഴ ഇങ്ങനെയാണ് പെയ്യുന്നത് നല്ല ശക്തിയിലൊന്നും മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ആഗ്രഹം ഉണ്ടായിരുന്നു മഴക്കാലത്താണ് ഞങ്ങളൊന്നും അങ്ങനെ കൊണ്ടാട്ടിനൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പൊരിച്ച് തരുന്നത് അപ്പോൾ ചായയും കൂട്ടി ഇങ്ങനെ കുട്ടികളാകുമ്പോഴേ കുടിക്കുമ്പോൾ നല്ല രസമാവും അപ്പോൾ ഇപ്പോൾ ചക്കൻ്റെ സീസണിൽ നമ്മൾ ഇങ്ങനെ ചക്ക ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു രസമാവും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പഴക്കപ്പനെയും മിച്ചറൊന്നും കൂട്ടി കഴിക്കണ്ട നല്ല ചിപ്സിൻ്റെ കൂട്ടിയാണ് ചായ കുടിക്കുക നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്ക് ഇഷ്ടമാവും കണ്ടോ വെള്ളത്തിൽ നിന്നൊക്കെ വെള്ളം ചാടി നല്ലൊരു മഴയൊന്നുമില്ല എന്നാലും ഒരുവിധം മഴ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് പൊരിക്കാൻ വേണ്ടിയിട്ട് പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് പച്ച ചക്കയും എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ഇപ്പോൾ എണ്ണ ചൂടായിട്ട് ഓയിൽ ചൂടായിട്ട് ഞാനൊക്കെ ഇട്ടെടുത്തിട്ട് പൊരിച്ച് പോരുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ പൊരിച്ച് നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മഴ പെയ്തപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചെയ്യാമല്ലോ വിചാരിച്ചു കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം കേട്ടോ മടിച്ച് നിൽക്കരുതേ അപ്പോൾ നോമ്പിനൊക്കെ നമ്മൾ ചീഞ്ഞൊക്കെ ചാടിപ്പോണ ചക്ക മൂട്ടാൻ നമ്മൾ മൈൻഡ് ചെയ്യൂല അവിടെ നിൽക്കട്ടെ വിചാരിച്ചു അങ്ങനെ വിചാരിക്കന്നെ വേണ്ട വേഗം വെട്ടി പൊളിച്ചങ്ങാണ്ട് വലിയ മല്ലൊന്നുമില്ലല്ലോ കണ്ടപ്പോൾ ആദ്യം ഞാൻ പച്ച പൊരിച്ചു പിന്നെയാണ് ഇനി പഴുത്തത് പൊരിക്കുന്നുണ്ട് പഴുത്തതാണ് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ ഒന്ന് ടേസ്റ്റ് നോക്കാൻ ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ചക്ക എപ്പോഴാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും നിങ്ങൾക്ക് അതിലേറെ ഇഷ്ടമാവും അപ്പോൾ ഈ ചക്ക വെറുതെ കളയരുത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ ചക്ക അപ്പോൾ നമ്മൾ കളയാൻ പാടില്ല അപ്പോൾ ഇനിയും ഞാൻ വേറെ ചക്കൻ്റെ വീഡിയോ കൊണ്ടുവരും കേട്ടോ അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണണേ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും അപ്പോൾ ഇനി റമദാൻ മാസം വരികയാണ് അപ്പോൾ കുറേ പണികൾ ഇനിയും ബാക്കി കിടക്കുകയാണ് ഒരുപാട് ജോലിയുണ്ട്
അപ്പൊ ചക്കപ്പൊരി നടന്നുകൊണ്ടിരിക്കാണ്. പുറത്ത് മഴ ഇപ്പൊ ശക്തി കൂടിയിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇനി ഇങ്ങോട്ട് മഴ കാണിച്ചെന്നാലും ഉണ്ടല്ലോ, വീഡിയോ ഒരുപാട് കൂടും. ഇപ്പൊ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത്താണ്, കുറച്ചുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി മഴ ഒന്ന് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണില്ല കേട്ടോ. അപ്പൊ ചാറ്റാ, ഇതാണ് കേട്ടോ ചക്കപ്പൊരി. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ചോന്ന് കിടക്കണ ഇതാണ് കേട്ടോ മധുരം ഉള്ളത്, നല്ല ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടാവും. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം. നമ്മൾ ചിപ്സ് കഴിക്കുന്നതിലേറെ ടേസ്റ്റാണ് കേട്ടോ ഈ ഇങ്ങനത്തത് കഴിക്കണത്. അപ്പൊ നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം. ഞാൻ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടാണ് പൊരിക്കണത്, ഗ്യാസ് അടുപ്പത്ത് വെച്ചത് ഉണ്ടാക്കട്ടോ. ഞാൻ പിന്നെ വിറക് ഉണ്ടല്ലോ വിചാരിച്ചിട്ടാണ് തീ കൂട്ടിയിട്ട്. പിന്നെ നല്ലോ മഴ പെയ്തപ്പോൾ നല്ല തണുപ്പാണ്, അടുപ്പത്ത് ഇങ്ങനെ നിന്ന് ഉണ്ടാക്കുമ്പോൾ ആ ചൂട് ഇങ്ങനെ കിട്ടുകയല്ലേ, അപ്പോൾ ഒരു സുഖമാണ്. അപ്പം ആ ഒരു രസത്തിന് വേണ്ടി അടുപ്പത്ത് ഉണ്ടാക്കുകയാണ്. കണ്ടോ എണ്ണയൊന്നും നല്ലോണമൊന്നും കുടിക്കൊന്നുമില്ല ഈ ചിപ്സ് ആകുമ്പോൾ കേട്ടോ. ചക്ക നല്ലോണക്കിയതായതുകൊണ്ട് എണ്ണ കുടിക്കൊന്നുമില്ല, അത്ര ഒഴിച്ച എണ്ണ തന്നെ പിന്നെ അതിലുണ്ട് കേട്ടോ. ടാറ്റാ.